കുന്തം ചൂടായിട്ടിരിക്കുന്നു. ഹെൽപ്പിന് ഒരാളില്ല. രാവിലെ തന്നെ പണി. അച്ഛൻ പുട്ടുണ്ടാക്കുവാണ? അല്ലടി, ഞാൻ ദോശ ഇട്ടോണ്ടിരിക്കുക. പുട്ടുകുറ്റിയിലാരെങ്കിലും ദോശ ഇടൂ. ഇതെന്റെ പുതിയ പരീക്ഷണ. ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ നിനക്ക് തരാം. നീ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് തീരുമാനിക്ക് ഇനി അടുത്ത ദിവസം തൊട്ട് ഇത് തന്നെ വേണോന്ന്. അച്ഛൻ മുൻപിലും അച്ഛമ്മ ചൂടാകുന്നത്. പിന്നെ ചൂടാകാതെ നിന്റെ അപ്പച്ചി അമ്മയും കൂടെ ഈ വീട്ടിലുള്ള ജോലി മുഴുവൻ എന്റെ തലയിൽ എടുത്ത് വെച്ചിട്ടല്ലേ പോയിരിക്കുന്നേ. ഋഷികേശ് അപ്പൂപ്പിന് പശ്മളമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ പാവം. പശ്മളമ്മയ്ക്ക് വയ്യ അല്ലേ, പിന്നെ എനിക്ക് വയ്യാതാവുമ്പോ എന്നെ ആര് നോക്കൂടി? ഞാൻ നോക്കും. നീ നോക്കൂ. അതിന് നിനക്ക് എന്തോന്നറിയാം? തൂക്കാനറിയാം, തുടക്കാനറിയാം, കറികൾ ഉണ്ടാക്കാറിയാം, എല്ലാം അറിയാം. എന്ത് കറി ഉണ്ടാക്കാൻ അറിയാം? അതൊന്നും അറിയില്ല. എന്നിട്ട് മാജിക് കാണിച്ച് മുമ്പിൽ വരുവായിരിക്കും കറികളെല്ലാം അല്ലേ? അതല്ല, അച്ഛമ്മ എന്നെ പഠിപ്പിക്കണം. എന്തോന്നാ? അച്ഛമ്മ എന്നെ പഠിപ്പിക്കണം. ഇപ്പൊ തന്നെ പഠിപ്പിക്കണം അല്ലേ? നേരമില്ലാത്ത നേരത്ത് ഒന്ന് സ്കൂട്ടായിക്കാമി, വേറെ പണിയില്ല മനുഷ്യന്. എന്തോന്ന് അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ പൊന്നാമി, എന്നെ ശല്യം ചെയ്യല്. മനുഷ്യനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ, പോയാമി. വീട്ടു ജോലി ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ടല്ലേ പറയുന്നത്? പ്ലീസ്. നിന്റെ ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നാ ഞാൻ പറഞ്ഞേ. എന്തോന്ന് അച്ഛമ്മ, പ്ലീസ്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അമ്മ. അച്ഛമ്മ ഓൾറെഡി ദേഷ്യം വന്നിരിക്കുകയല്ലേ, ഇനി അങ്ങനെ ദേഷ്യം പിടിപ്പിക്കും. എന്റെ ആമേ, പ്ലീസ്. എന്റെ പൊന്നാമി, വെറുതെ പോ. അച്ഛമ്മ പെണ്ണിന്റെ ഒരു കാര്യം ചെയ്യുന്നു. അയ്യോ, എനിക്കിതൊന്നും ചെയ്യാറിഞ്ഞൂടാ. പിന്നെ നീയല്ലേ പറഞ്ഞപ്പോ ഇതൊക്കെ ചെയ്യണോന്നാ. അച്ഛമ്മ ഒരു കാര്യം ചെയ്യ്, എനിക്കേ പുളിയും ഉപ്പും നമ്മളെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് എടുത്തരുവോ? ഉള്ളിയും പച്ചമുളകോ? അതൊക്കെ എന്തിനാണ് ഇപ്പൊ? ചമ്മന്തി ഉണ്ടാക്കാനാ. എടി, ഞാൻ ഉണ്ടാക്കുന്ന പുട്ടാ, പുട്ടിന്റെ കൂടെ ആരെങ്കിലും ചമ്മന്തി അരിക്കുവോ? സൈഡ് ഡിഷ് ആയിട്ട് കൊടുത്താ മതി. സൈഡ് ഡിഷ് ഇന്ന് തന്നെ. ഈ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ പോയിക്കേ, 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 അങ്ങോട്ട് മോള് പോയിക്കേ, അങ്ങോട്ട്. നിന്നെ ഞാൻ സപ്പോർട്ടൊക്കെ ചെയ്യാം, പക്ഷെ ഈ ഉള്ളി മുളകും ഒക്കെ കാശ് കൊടുത്താ മേടിക്കുന്ന വീട്ടില് അറിയാവോ? എന്നിട്ട് ഇതെല്ലാം നിനക്ക് തന്നെന്നും പറഞ്ഞോണ്ട് അപ്പൂപ്പൻ എന്നെ വന്ന് വഴക്ക് പറയാം. എനിക്ക് തരണം. അപ്പൂപ്പൻ വഴക്കൊന്നും പറയത്തില്ല. അപ്പൂപ്പൻ വഴക്ക് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ ചിലപ്പോ കണക്ക് പറയും, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. സോറി ആമി. അച്ഛമ്മ വീട്, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടേ ഒരു ലോഡ് ഉള്ളിയും പച്ചമുളകും ഒക്കെ വാങ്ങിപ്പിക്കാം. ഓക്കെ. അങ്ങനെയാണ്, നീ ഒരു കാര്യം ചെയ്യ്. അച്ഛനോട് പറഞ്ഞ് ഈ ലോഡ് ഉള്ളിയൊക്കെ വാങ്ങിപ്പിക്കത്തില്ലേ, അപ്പൊ അതിനകത്തു നീ കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകൊക്കെ എടുത്ത് നീ ഇങ്ങനെ ചമ്മന്തി അരച്ചോ. അപ്പൊ ശരിയായില്ലേ കാര്യം? ക്ലോസ്. എന്തിങ്ങനെയൊക്കെ പറയുന്നത്? പ്ലീസ്. കഷ്ടമുണ്ട്, പ്ലീസ്. ഈ പെണ്ണ് ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. എങ്ങനെയെങ്കിലും നീ കാര്യം സാധിച്ചെടുക്കും അല്ലേ? ചെയ്യ. എന്തെന്നറിയോ, എനിക്ക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് അറിഞ്ഞത്. നല്ല ബെസ്റ്റ് അസിസ്റ്റന്റ്. നീ എന്നെ സഹായിക്കാൻ വന്ന ഇവിടെ അല്ലേ? ഒന്ന് പഠിപ്പിച്ചത് അച്ഛമ്മ. കുറച്ച് ഉള്ളി എടുക്കണം, കുറച്ചെടുത്താ മതി. പച്ചമുളക്, കുറച്ച് പുളി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് കൂടെ ഞരടണം. എന്നിട്ട് വെളിച്ചെണ്ണ ഇല്ലേ, അത് കുറച്ച്. എല്ലാം കുറച്ച് കുറച്ച് മതി. എല്ലാം കുറച്ച് കുറച്ച്. പിന്നെ വെരി ഇമ്പോർട്ടന്റ് കാര്യം, ഇതെല്ലാം കഴിഞ്ഞിട്ട് കിച്ചൺ നന്നായിട്ട് വൃത്തിയാക്കിട്ട് വേണം പോവാൻ. ഇവിടെ കണ്ടില്ലേ പുട്ടിന്റെ പുളി? പിന്നെ പഠിക്കാം. ചമ്മന്തി അത് പഠിക്കട്ടെ. എടി, ഇതും അതിന്റെ ഭാഗമാണ്. സാരമില്ല, ഇത് നീയൊക്കെ ഒരു ഹോട്ടൽ മാനേജ്മെന്റിന് പോയാ എങ്ങനെ ഇരിക്കും? അതൊന്നും വേണ്ട. ഇത് കളയണ്ടല്ലോ. അപ്പജി, മക്കളെ നീ കൂടെ വിളി, അല്ലെങ്കിൽ ആരെ കിട്ടൂല. എന്തുവാ പിള്ളേരെ, ഇതാ എന്തുവാ കിടന്ന് സമരം വിളിക്കുന്നേ? അച്ഛൻ പറഞ്ഞിട്ടാ. നിനക്കേ വിശപ്പല്ല, നിനക്ക് ആക്രാന്തവാ. അപ്പജി കഴിക്കാൻ കിടന്ന ഈ പുട്ടിനുള്ളി ചമ്മന്തിയുള്ള. എടാ, നീ ഇതൊന്ന് കഴിച്ചു നോക്കേ. അത് എങ്ങനെ കഴിക്കും അപ്പജി പുട്ടും ചമ്മന്തിയൊക്കെ? എടാ, നമ്മുടെ ആമി ഉണ്ടാക്കിയതല്ല, നല്ല കിട്ടിലും ചമ്മന്തി. അയ്യോ വേണ്ട. അങ്ങനെ പറഞ്ഞെങ്ങനെയാ, ഒന്ന് കഴിക്കാൻ പറഞ്ഞ എങ്ങനെയാ? ഞാൻ ഒന്നാ സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ്, കമലമ്മയുടെ എപ്പോ വിളിച്ചാലും പോകണം എനിക്ക്. വയറും കൂടെ ചീത്ത അവസാനം പണി കിട്ടും. എടാ, നിന്റെ വയറൊന്നും ചീത്തയാകത്തില്ല. ഇത് കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റുകയാണെ, ആ റെസ്പോൺസിബിലിറ്റി ഞാൻ അങ്ങ് ഏറ്റെടുത്തോളാം. നീ കഴിക്കാം. എന്തെന്ന് പറയാ, അമ്മമ്മയുടെ കണ്ണാപ്പി ഇതൊന്ന് കഴിച്ചു നോക്കേ. എനിക്കൊന്നും വേണ്ട, ഉണ്ടാക്കിയില്ലേ. അതെ, വലിയ ടേസ്റ്റ് ഒന്നും കാണൂല. ആഹാ, അതിന് ആമി ഉണ്ടാക്കിയ നേരത്തെ നീ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ കണ്ടാ മനസ്സിനാവൂലേ. ആ ബെസ്റ്റ്. എടാ കഴിക്കണ നീ, അത് നല്ലതാ. കഴിക്കാനെ. ടേസ്റ്റ് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ട്. കൊള്ളാം കേട്ടോ. ആ അതാ ഞാൻ പറഞ്ഞേ, മക്കളെ കൊള്ളാണ, കഴിച്ചു നോക്ക്. എനിക്ക് വേണ്ട. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, പറയാ സംഭവം കൊള്ളാം കേട്ടോ. നന്നായിട്ട് കുഴച്ചൊന്ന് കഴിച്ചേ. കണ്ട, അതുപോലെ കുഴച്ചും കഴിച്ചേ, നല്ല ടേസ്റ്റ്. തകർത്തില്ലേ അവള്?
അവന് വേണ്ട വേണ്ട, ആമയെ വിളിച്ചിട്ട് പറ സംബന്ധി കൊള്ളാന്ന് പറ. എടാ നീ തന്നെ അവളോട് പറ, ഏ അവള് സന്തോഷവും. ആമേ ആമേ, എന്തോ നീ വന്നേ? ആ വന്നേ. ഇടി ആമി പെണ്ണ, നീ ചമ്മന്തൊക്കെ അരക്കാൻ പഠിച്ചാ? അടിപൊളി ചമ്മന്തി. എന്നാലും കൊള്ളാല്ല സെറ്റപ്പ്. പിന്നെ ചമ്മന്തിന്റെ സാർ ഉണ്ടാക്കാത്ത കുറച്ച് ചമ്മന്തി കണ്ണ, നിനക്ക് ഇഷ്ടായോ? എനിക്കൊന്നും ഇഷ്ടായില്ല. നീ അന്ന് അപ്പച്ചു ഉണ്ടാക്കിയത് ഫുള്ളും കഴിച്ചല്ലോ. ഇന്ന് രാവിലെ എണീറ്റ പിന്നെ ഇഷ്ടമില്ലാതായി. വേണ്ട ഉത്തരവാദിത്വം. അതെടാ, ഈ വീട്ടിൽ ഉത്തരവാദിത്വ ബോധമുള്ള ഒരുത്തി മാത്രമേ ഉള്ളൂ, അത് ഇവളാ. നീ സംഭവം തന്നെ കേട്ടാ. എന്നാ ഉത്തരവാദിത്വം പോണു, അപ്പച്ചി ഇവളെ കൊണ്ട് പോകാൻ നോക്ക്. എന്റെ ഉത്തരവാദിത്വം അങ്ങനെ പോകത്തില്ല, ഞാൻ ഫിക്സ്ഡാ. ആമി ഒരു മിനിറ്റ്. കണ്ണ എന്തെങ്കിലും കഴിക്ക് കണ്ണ. പുട്ടും പഴവും കൂടെ തരട്ടെ അമ്മ. എനിക്കൊന്നും വേണ്ട. പോവാണോ? കഴിച്ചോളൂ. എടാ ചെറുക്കൻ ഒന്നും കഴിച്ചില്ല. എടാ അടുക്കള പഴം ഇരിപ്പുണ്ട്, നീ ഇച്ചിരി കുഴച്ചു കൊടുക്കുവോ അവന്. നീ വന്നേ, നിന്നേ കണ്ണാ. ചെറുക്കന് വേണ്ട.